നമസ്കാരം. ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിനെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്ന പരാതി തൃശ്ശൂരുകാർ ഉയർത്തിയപ്പോഴാണ് ഏതാനും ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തത്. എന്നാൽ ആ സ്ഥിതിവിശേഷം പാടെ മാറിയിരിക്കുന്നു. സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെയാണ്. തൃശ്ശൂരിനെ നേരത്തെ എടുത്ത് നെഞ്ചിൽ വെച്ച സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ വിട്ടു പോകുന്നില്ല എന്നതാണ് വാസ്തവം. തൃശ്ശൂരുകാർ ആഹ്ലാദത്തിലാണ്. സുരേഷ് ഗോപിയെ പോലൊരു എം ബി എ കിട്ടിയതിനെ അവർ ആനന്ദ നൃത്തം ചവിട്ടുന്നു. സുരേഷ് ഗോപി ഓടി നടന്ന് പരിപാടികളിൽ പങ്കെടുക്കുന്നു. ചെല്ലുന്നിടത്തെല്ലാം വലിയ ആൾക്കൂട്ടമാണ്. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവർ ആളെ കൂട്ടണം. പാർട്ടി കമ്മിറ്റികളിലേക്ക് നിർദ്ദേശം പോകണം. എങ്കിൽ മാത്രമേ മിനിമം കസേര പൂർത്തിയാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പിണറായി ഇപ്പോൾ പരമാവധി പരിപാടികൾ ഒഴിയുകയാണ്. എന്നാൽ സുരേഷ് ഗോപി എവിടെയെങ്കിലും എത്തുന്നു എന്ന് കേട്ടാൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. സുരേഷ് ഗോപിയെ ഒരു നോക്ക് കാണാൻ, സുരേഷ് ഗോപിയോട് സംസാരിക്കാൻ, സുരേഷ് ഗോപിയുടെ ടീമിനോടെങ്കിലും സംസാരിച്ച് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ. സുരേഷ് ഗോപി ചെല്ലുന്നിടത്തെല്ലാം ഹീറോയാണ്. സുരേഷ് ഗോപിയുടെ പ്രസംഗം കാതോർത്തിരിക്കുകയാണ് ആയിരങ്ങൾ. പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് പല പ്രസംഗങ്ങളും. അതൊന്നും സുരേഷ് ഗോപി ഗൗനിക്കുന്നില്ല. ഉദ്ഘാടനത്തിന് പോകണമെങ്കിൽ പണം വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്നായിരുന്നു ആക്ഷേപം. എന്നാൽ സുരേഷ് ഗോപി അത് തിരുത്തി. താൻ പറഞ്ഞത് പൊതുപരിപാടികളുടെ ഉദ്ഘാടനത്തിനല്ല, നേരെ മറിച്ച് വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിനാണ് എന്ന് തിരുത്തിയതോടെ ആ വിവാദവും ചുറ്റിപ്പോയി. വമ്പൻ പ്രഖ്യാപനങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നു. ടൂറിസം മന്ത്രി എന്ന നിലയിൽ കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ടാണ് തൃശൂർ മേയർ എം കെ വർഗീസ് പോലും സുരേഷ് ഗോപിയെ സ്തുതിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഏതാണ്ട് 600 കോടിയുടെ പദ്ധതിയാണ് തൃശൂർ നഗരസഭയ്ക്ക് സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ മോദി സർക്കാർ ശരിയാക്കി കൊടുത്തത്. അതിന് നന്ദി പറയാൻ മേയർ കാട്ടിയ വ്യഗ്രതയാണ് ഇപ്പോൾ സുരേഷ് ഗോപി വിരുദ്ധർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതിന് തുടർച്ചയായി സുരേഷ് ഗോപി പറഞ്ഞു താനൊരു സ്പിരിച്വൽ ടൂറിസം സർക്കിൾ ഡെവലപ്പ് ചെയ്യുന്നുവെന്ന്. ഈ കോൺസെപ്റ്റ് എടുത്ത് ഞങ്ങൾ ഒരു 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 മോഡൽ മൊഡ്യൂളായിട്ട് ഡോട്ട്സ് എടുത്തു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ ഞാൻ എൻ്റെ ടൂറിസം ഡയറക്ടർ വഴി, മിനിസ്ട്രിയിലെ ഡയറക്ടർ വഴി, പെട്രോളിയത്തിലെ ഡയറക്ടർ വഴി കപിൽ ജിയുമായി ബന്ധപ്പെട്ട് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് ടൂറിസം സെക്രട്ടറിയെടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു പ്ലാൻ ഉണ്ടാക്കി എനിക്ക് തരും. എൻ്റെ സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് എന്ന് പറയുന്നതിനുള്ള ഡോട്ട്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് നാഗപട്ടണം വലിയ പള്ളി മുതൽ തൃശൂർ ലൂർദ് മാതാ പള്ളി വരെ ഉൾപ്പെടുന്ന ഒരു സ്പിരിച്വൽ സർക്യൂട്ടാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വേളാങ്കണ്ണി, ഡിണ്ടിഗൽ, മംഗളാദേവി, മലയാറ്റൂർ പള്ളി, ഭരണങ്ങാനം അൽഫോൻസമ്മയുടെ കബറിടം, കാലടി, കൊടുങ്ങല്ലൂർ തുടങ്ങിയവയൊക്കെ ഈ സർക്കിളിൽ ഉൾപ്പെടും. ഒപ്പം കൊച്ചിയിലെ ജൂതപ്പള്ളിയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയത് വെറുതെയല്ല എന്ന് ആളുകൾ തിരിച്ചറിയുന്നു. അതിനിടയിലാണ് 2 കേന്ദ്രമന്ത്രിമാർക്കും പാലക്കാട് ഒരു ഗംഭീര സ്വീകരണം ഒരുക്കിയത്. മന്ത്രി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പാലക്കാട് സമ്മേളനത്തിനെത്തിയപ്പോൾ BJP സകല നേതാക്കളും ഒരുമിച്ച് കൂടിയിരുന്നു. വിഭാഗീയത മറന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും രണ്ട് മന്ത്രിമാർക്കും ആശംസകൾ നേരാനെത്തി. ഇനി വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇങ്ങനൊരു ഗംഭീര പരിപാടി നടത്തിയത്. വലിയ ജനക്കൂട്ടമായിരുന്നു രണ്ട് മന്ത്രിമാരെയും മറ്റ് നേതാക്കളെയും കാണാൻ. അവിടെയും ഏറ്റവും അധികം കയ്യടി നേടിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ആരാധകർ ആവേശപൂർവ്വം ഷെയർ ചെയ്ത് ശോഭാ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നു. ഈ മുകളിൽ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ 15 കൊല്ലം പണിയെടുത്തില്ലേ? നിങ്ങൾ 25 കൊല്ലം പണിയെടുത്തു. നിങ്ങൾ 30 വർഷം പണിയെടുത്തു. 40, 45, 50 വർഷം പണിയെടുത്ത ആളുകൾ ഇവിടെയുണ്ട്. എന്താണ് അതിനർത്ഥം? എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേളികൊട്ട് അത് കേരളത്തിന്റെ മണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ കേളികൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ എണീറ്റു നിന്നുകൊണ്ട് പാലക്കാടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചോദ്യം ഉന്നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA ഉണ്ടാകും. സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിനും നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു. താനൊന്ന് കെട്ടിപ്പിടിച്ചാൽ ഇപ്പോൾ പാവങ്ങൾക്ക് വീട് കിട്ടും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സർക്കാർ വേണ്ടത് ചെയ്യില്ല, പക്ഷേ താൻ അവിടെ ചെന്ന് വീട് വെക്കാമെന്ന് പറഞ്ഞാൽ
ഇതാ പിടിച്ചു 400,000 രൂപ എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഓടിയെത്തുമെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഞാൻ കുറച്ചു കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത, ഞാൻ ആരെയെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് 400,000 രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യണ്ട. അപ്പോഴേക്കും മന്ത്രിമാരെല്ലാം ഓടി അവിടെ എത്തും, ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞതല്ല, അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാവല്ലേ. എന്നിട്ട് പാലക്കാട്ടെ പട്ടികജാതിക്കാരുടെ മെഡിക്കൽ കോളേജിന്റെ ഗതികെട്ട അവസ്ഥയെക്കുറിച്ചായി സുരേഷ് ഗോപിയുടെ ഭാഷ്യം. എം പി ആയ രാധാകൃഷ്ണനോട് താൻ പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാർ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്തെന്ന് തങ്ങൾക്കറിയാം, അതിനുള്ള കാര്യങ്ങളും നീക്കിയിരിക്കുന്നു എന്ന് സുരേഷ് ഗോപി പറയുന്നു. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എം പി അവരെ പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇപ്പം അറിയില്ലെങ്കിൽ ഇന്ന് മുതൽ വളരെ ആഴത്തിലൊന്ന് അറിയാനുള്ള ശ്രമം നടത്തണം. കരുവന്നൂർ പോലെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിൻ്റെ വഴിയായിരിക്കും. അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി കേരളത്തിന്റെ പ്രതീക്ഷ തെറ്റിക്കുന്നില്ല എന്നതിന് തെളിവായി മാറുന്നു ഈ സന്ദർശനങ്ങളും പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും. പറയുന്നതിന് മുൻപ് ചെയ്തു തുടങ്ങുന്ന ശീലമാണ് സുരേഷ് ഗോപി ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത തൃശ്ശൂരുകാർ അഭിമാന പുളകെതിരായി കൈയടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്.